ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോക്കകത്തൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നീറ്റ് അഡ്മിറ്റ് കാർഡിനകത്തുള്ള സെൽഫ് ഡിക്ലറേഷൻ ഫോം എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നീറ്റ് അഡ്മിറ്റ് കാർഡിനകത്തുള്ള പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോക്കകത്തൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, നീറ്റ് അഡ്മിറ്റ് കാർഡ് വന്നിട്ട് നമ്മുടെ ഇന്ത്യ വന്നിട്ട് ഓഗസ്റ്റ് 26-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 27-ാം തീയതിക്കുള്ളിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തിന്മേൽ സ്റ്റുഡൻസ് അവരുടെ നീറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ NDA ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നിങ്ങളുടെ നീറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, നീറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തവർക്കറിയാം നിങ്ങൾക്ക് PDF രൂപത്തിലാണ് നിങ്ങളുടെ നീറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലേ. അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നിട്ട് നമ്മൾ കളർ പ്രിൻ്റ് എടുക്കണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താൽ മതിയോ എന്നുള്ളൊരു കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പറ്റുന്നവരെല്ലാവരും തന്നെ കളർ പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക, കളർ പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കളർ പ്രിൻ്റ് കിട്ടിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് കളർ പ്രിൻറ്റിനാണ്. ഓക്കെ, അതിനകത്തും കുറേ പേര് ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത്, ഈ കളർ പ്രിൻ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് വന്നിട്ട് ഒന്നിൻ്റെ ബാക്കിലായിട്ട് അടുത്ത നെക്സ്റ്റ് പേജ് എടുക്കാവോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ തീർച്ചയായിട്ടും 3 പേജസ് നിങ്ങൾ നിങ്ങൾക്കറിയാം അഡ്മിറ്റ് കാർഡ് വന്നിട്ട് മൊത്തം 3 പേജസ്സാണുള്ളത്. ആ 3 പേജസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. സെപ്പറേറ്റ് വൈസ് വേണം എടുക്കാൻ, ഒന്നിൻ്റെ ബാക്കിൽ ഒന്നായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. മൊത്തം 3 പേജസ്സും 3 സെപ്പറേറ്റ് പേജസ് ആയിട്ട് വേണം നിങ്ങൾ എടുക്കേണ്ടത്. അതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഫോണിനകത്ത് PDF ഓണാക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനടുത്തുള്ളൊരു കഫേയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ കൊണ്ടുപോയിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്, അത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ ആ PDF ഇല്ലേ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ആ ഒരു PDF അവർക്ക് അയച്ചു കൊടുക്കുക, അവരതിനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതായിരിക്കും. സോ അങ്ങനെ വേണം ചെയ്യാനായിട്ട്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക, അത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൊത്തം 3 പേജസ്സാണ് നമ്മുടെ നീറ്റ് അഡ്മിറ്റ് കാർഡിന് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡാറ്റ മറ്റ് കാര്യങ്ങൾ, ആ ഫസ്റ്റ് പേജിനകത്ത് കൊടുത്തേക്കാൻ നമ്മുടെ പേഴ്സണൽ ഡാറ്റ മറ്റ് കാര്യങ്ങൾ, നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ എക്സാം സെൻറ്റർ, നമ്മുടെ എല്ലാ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെയാണ് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. ആ ഒരു നിങ്ങൾ ആ ഒരു PDF നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ താഴെയായിട്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം അണ്ടർടേക്കിംഗ് എന്ന് പറയും കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേര്, മറ്റ് കാര്യങ്ങൾ, അഡ്രസ്സ് മറ്റ് കാര്യങ്ങളും കൊടുത്തിട്ട് ഡിക്ലെയർ ദ ഫോളോയിങ്, അതിൻ്റെ താഴെ ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് അതിൻ്റെ റിലേറ്റഡ് ഓർഡേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയും കുറേ കാര്യങ്ങൾ, അതായത് വേറൊന്നുമല്ല, നിങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ട് ഗൈഡ് ലൈൻസ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, അടുത്തവർ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഐ ഹാവ് ഇൻ ദ ലാസ്റ്റ് 14 ഡേയ്സ്, അതായത് നിങ്ങൾക്ക് എക്സാമിന് മുമ്പുള്ള 14 ദിവസം, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള താഴെ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, എക്സാമിന് മുമ്പുള്ള 14 ദിവസം, അതായത് ഓഗസ്റ്റ് 30 അല്ലെങ്കിൽ 31-ാം തീയതിക്ക് ശേഷം, നമുക്കറിയാം സെപ്റ്റംബർ 13-ാണ് എക്സാം, ആ ഒരു എക്സാമിന് മുമ്പുള്ള 14 ദിവസത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിലാണ് ടിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴേ അല്ല നിങ്ങൾ ആ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, സെപ്റ്റംബർ 11 അല്ലെങ്കിൽ 12-ാം തീയതി വേണം നിങ്ങൾ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. കുറേ കുട്ടികൾ വന്നിട്ട് നീറ്റ് അഡ്മിറ്റ് കാർഡ് വന്നിട്ട് 27-ാം അതായത് ഓഗസ്റ്റ് 27-ാം തീയതി ഡൗൺലോഡ് ചെയ്തിട്ട് അന്ന് തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അത് തെറ്റാണ്. നിങ്ങൾ അന്നല്ല ഫില്ല് ചെയ്യാനായിട്ട്, നിങ്ങൾ സെപ്റ്റംബർ 11 അല്ലെങ്കിൽ 12-ാം തീയതി വേണം നിങ്ങൾ ഈ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. പ്രത്യേകം നോട്ട് ചെയ്തേക്കേണ്ട ഒരു കാര്യമാണ്. അവർ പറയുന്നുണ്ട് എക്സാമിന് മുമ്പുള്ള 14 ദിവസം, അതായത് ഓഗസ്റ്റ് 30 അല്ലെങ്കിൽ 31-ന് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പനി ചുമ ഉണ്ടായിരുന്നു, അതല്ലോ അല്ല അവർ ചോദിച്ചേക്കുന്നത്. സെപ്റ്റംബർ 13-ാം തീയതിക്ക് മുമ്പുള്ള 14 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചുമ അല്ലെങ്കിൽ പനി, അതായത് ഫീവർ അല്ലെങ്കിൽ കഫ്, ചുമ അല്ലെങ്കിൽ ബ്രീത്ത്ലെസ്, അതായത് നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, സോർ ത്രോട്ട് അതായത് തൊണ്ട വരച്ച അല്ലെങ്കിൽ തൊണ്ടവേദന, റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്, അതുപോലെ തന്നെ ബോഡി പെയിൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് എക്സാമിന് മുമ്പുള്ള 14 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇത് കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്നും ടിക്കേണ്ട കാര്യമല്ലോ, അവിടെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ചിലരാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈൻ്റെ അവിടെ വന്നിട്ട് എനിക്ക് ഐ ആം ഹെൽത്തി എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒന്നും എഴുതരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ പനി ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഈ ഒരു 14 ദിവസത്തിനകത്ത് കണ്ടുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. സെപ്റ്റംബർ എക്സാമിന് മുമ്പുള്ള 14 ദിവസങ്ങൾക്കുള്ളിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യാനായിട്ടും അതുപോലെ ടിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ ബി പോയിന്റിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബി ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് എ കൺഫേംഡ് കേസ് ഓഫ് കോവിഡ് 19, അതായത് വേറൊന്നുമല്ല, നിങ്ങൾ
ഈ ഒരു 14 ദിവസത്തിനകത്ത് കൺഫേംഡ് അതായത് കോവിഡ് 19 പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടോ, അതായത് അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ഒരു മീറ്ററിലും കുറവായിട്ട് അവരുടെ ഫ്രണ്ടിൽ പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതലും ആയിട്ട് അവർ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് ഈ ഒരു 14 ദിവസത്തിനുള്ളിലാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു 14 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു മീറ്ററിലും കുറവുള്ള ദൂരത്തിൽ നിന്ന് സംസാരിച്ചു, 15 മിനിറ്റ് കൂടുതൽ സംസാരിച്ചു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോളം ടിക്ക് ചെയ്യണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ബി ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് എ പേഴ്സൺ സഫറിംഗ് ഫ്രം കോവിഡ് 19 ആൻഡ് ഐ ആം നോട്ട് അണ്ടർ മാൻഡേറ്ററി ക്വാറന്റീൻ. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു 14 ദിവസത്തിനകത്ത് നിങ്ങൾ കോവിഡ് 19 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടില്ല, അതുപോലെ നിങ്ങൾ സെൽഫ് ക്വാറന്റീനൊന്നും ഇരുന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവരത് പറഞ്ഞേക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു 14 ദിവസം പീരീഡിനകത്ത് ഒരു കോവിഡ് 19 പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ടൊന്നും സമ്പർക്കത്തിൽ വന്നിട്ടില്ല, നിങ്ങൾ സെൽഫ് ക്വാറന്റീനിൽ ഇരുന്നിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു കോളം ടിക്ക് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വന്നിട്ട് ആ ഒരു സി കോളം ടിക്ക് ചെയ്യാനായിട്ടായിരിക്കും വരിക. അത് പ്രത്യേകം നിങ്ങൾ വായിച്ച് നോട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഒരു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ട്രാവൽ ദ ഫോളോയിങ് സിറ്റീസ് കൺട്രീസ് ഇൻ ദ ലാസ്റ്റ് 14 ഡേയ്സ് പീരിയഡ് ടു അറൈവിംഗ് അറ്റ് ദ സെൻറ്റർ. അതായത് നിങ്ങൾ എക്സാം സെൻറ്ററിൽ വരുന്നതിന് മുമ്പ് ഈ ഒരു 14 ദിവസം പീരീഡിനകത്ത് നിങ്ങൾ ഏതെങ്കിലും കൺട്രീസിലോ ഏതെങ്കിലും സിറ്റീസിലോ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ആ ഒരു കോളത്തിനകത്ത് ആ ഒരു ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളം ഫില്ല് ചെയ്തേക്കുക. അടുത്തവർ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് അവർ കമ്മ്യൂണിറ്റി ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് അവരുടെ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനാണ്. അതായത് ഇൻ കേസ് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ വന്ന് എക്സാം എഴുതാനായിട്ട് പറ്റത്തില്ല, അത്രയ്ക്ക് നിങ്ങളുടെ സ്ഥിതി മോശമാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രി തടുക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഈ ഒരു 14 ദിവസത്തിനകത്ത് എനിക്ക് പനിയുണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു, എനിക്ക് വേറെ കുറച്ച് അസ്വസ്ഥതയും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ എക്സാം സെൻറ്ററിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ബോഡി ടെമ്പറേച്ചർ ഹൈ ആണ്, അത് നോർമലിനേക്കാളും കൂടുതലാണ്, ഹൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒരു പ്രൈവറ്റ് റൂമിൽ കൊണ്ട് നിങ്ങൾ ഇരുത്തും. ഇരുത്തിയിട്ട് നിങ്ങൾ വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അപ്പോഴും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആയില്ല, ഹൈയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലാവുന്ന സിറ്റുവേഷൻ നിങ്ങളെ നോർമൽ ഹോളിലോട്ട് അവർ അലോ ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ ടെമ്പറേച്ചർ വന്നിട്ട് ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റൂം തന്നിട്ട് അതിനകത്തായിരിക്കും നിങ്ങൾ എക്സാം എഴുതാനായിട്ട് അനുവദിക്കുക. സോ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല, എല്ലാവർക്കും എക്സാം എഴുതാവുന്ന കാര്യം തന്നെയാണ്, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. അടുത്തവർ നാലാമതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് വി ഹാവ് റീഡ് ദ ഡീറ്റെയിൽഡ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇന്ത്യയുടെ വെബ്സൈറ്റിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, ഗൈഡ്ലൈൻസ് മറ്റു കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ നീറ്റ് അഡ്മിറ്റ് കാർഡിനകത്ത് ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെ ഒരു പേജ് ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഡ്രസ് കോഡും മറ്റു കാര്യങ്ങളും അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ടുണ്ട്. അതുപോലെ ആ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് കോവിഡ് 19 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അത്രേ ഉള്ളൂ, ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് ആ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഇപ്പം ഈ 4 പോയിന്റിൻ്റെയും താഴെയായിട്ട് നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ കാൻഡിഡേറ്റ് ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കണം. അതായത് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾ നീറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏത് ഫോട്ടോയാണ് കൊടുത്ത സെയിം ഫോട്ടോ വേണം നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കുക, സെയിം ഫോട്ടോ വേണം നിങ്ങൾ എവിടെ അഡ്മിറ്റ് കാർഡിനകത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണോ അവിടെ കൊടുക്കാനായിട്ട്, അതോ നമ്മൾ 4x6 ഫോട്ടോയാണോ, നമ്മൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയാണോ അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നോർമലി ആയിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്യാമെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്തേക്കുക, എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങളെ കയ്യിൽ ക്യാരി ചെയ്തിരിക്കുക. കാരണം കഴിഞ്ഞ വർഷമൊക്കെ 2018-19 വന്നിട്ട് നമുക്ക് പെർഫോമ എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് ആ പെർഫോമ എന്ന് പറയുന്ന ആ ഒരു ഫോം ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഫോട്ടോ ഒട്ടിക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ നോർമൽ ഫോട്ടോ ഒട്ടിക്കാമെങ്കിലും നിങ്ങൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്, അതായത് എക്സാം ഹോളിനകത്ത് വെച്ച് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് ഒരു രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതിയേക്കുക. ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ നീറ്റിലെ ആപ്ലിക്കേഷൻ കൊടുത്ത സെയിം ഫോട്ടോ ആയിരിക്കണം ആ ഒരു ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം ഹോളിനകത്ത് കൊണ്ടുപോകണം. ഞാനത് അങ്ങോട്ട് പറയുന്ന സമയത്ത് ഞാനത് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വെക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അത് പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് ബ്ലൂവിൽ വെക്കണോ അതോ ബ്ലാക്കിൽ വെക്കണോ എന്നുള്ളറിയാം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ബ്ലൂവിൽ വേണം വെക്കാനായിട്ട്, ഹൊറിസോണ്ടലായിട്ട് പ്രോപ്പറായ രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ വെക്കാനായിട്ട്. പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, ചില കുട്ടികൾ വന്നിട്ട്
ഒരിക്കലും ലെഫ്റ്റ് തമ്മിൽ ഇംപ്രഷൻ വെച്ചിട്ട് അയ്യോ അത് നേരെ പതിങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് റോങ് ആണ്. പ്രോപ്പറായ വേയിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോപ്പറായ രീതിയിൽ തന്നെ വെക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു കോളം ഉണ്ട്, അവിടെ നിങ്ങളുടെ പാരൻറ്റ് വേണം സിഗ്നേച്ചർ ഇടാനായിട്ട്. നിങ്ങളല്ല, പാരൻറ്റ് സിഗ്നേച്ചർ വേണം അവിടെ കൊടുക്കാനായിട്ട്. സോ ഇത് ഈ ഒരു കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേണം ചെയ്തിരിക്കാൻ. ഈ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യില്ലേ, അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴേ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഡിക്ലറേഷൻ ഫോം ഇപ്പോഴേ ഫില്ല് ചെയ്യേണ്ട, അതിന് പകരം ആ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഫോട്ടോ പേസ്റ്റിങ്ങും അതെല്ലാം തന്നെ ഇപ്പോഴേ നിങ്ങൾ ചെയ്തു വെച്ചോ. അത് കഴിഞ്ഞിട്ട് പാരൻ്റ് സിഗ്നേച്ചർ നിങ്ങൾ ഇട്ട് വെച്ചോ. ഒരു സെപ്റ്റംബർ 11 അല്ലെങ്കിൽ 12 തീയതി ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത്, അല്ലെങ്കിൽ അന്ന് ചെയ്താലും മതി, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ ആ പാരൻ്റെ താഴെ നിങ്ങളുടെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ ഇപ്പോഴല്ല സിഗ്നേച്ചർ ഇടാനായിട്ട്, എക്സാം ഹോളിനകത്ത് വെച്ച് ഇൻവിജിലേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വേണം നിങ്ങൾ ആ ഒരു സിഗ്നേച്ചർ ഇടാനായിട്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണം, ഫോട്ടോ ഒട്ടിക്കണം, അതുപോലെ തന്നെ ആ ഫോട്ടോ നിങ്ങൾ നീറ്റ് ആപ്ലിക്കേഷൻ അത് കൊടുത്ത സെയിം ഫോട്ടോ ആയിരിക്കണം, അതുപോലെ നിങ്ങൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ വെക്കണം, പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ. ഈ നാല് കാര്യങ്ങൾ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ സിഗ്നേച്ചർ എപ്പോഴും ചെയ്യണമെന്ന് ചോദിച്ചാൽ എക്സാം ഹാളിലെ ഇൻവിജിലേറ്ററിൻ്റെ മുന്നിൽ വെച്ച് വേണം നിങ്ങൾ ആ ഒരു സിഗ്നേച്ചർ ഇടാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഴമായിട്ട് പതിയാനായിട്ടാണ് ഞാൻ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്കത് അരോചകമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സോറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റ് അഡ്മിറ്റ് കാർഡിനകത്ത് അവർ പറഞ്ഞേക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്താണെന്നുള്ള നോക്കാം. നീറ്റ് അഡ്മിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു മൊത്തം 3 പേജസാണ് വരുന്നത്. ഫസ്റ്റ് പേജിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ മറ്റ് കാര്യങ്ങളും, സെൻറ്റർ, നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡാറ്റ മറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും വരുന്നത്. അത് നിങ്ങൾ ഫില്ല് ചെയ്തേക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് പേജിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ഗൈഡ് ലൈൻസ് മറ്റു കാര്യങ്ങൾ അതിനകത്ത് പറയാം, ഡ്രസ് കോഡ് മറ്റു കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ 3 പേജിൽ വരുന്ന കോവിഡ് 19 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത് 3 നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എക്സാം സെൻ്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക. അത് ഒരു എടുത്ത് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ താമസിച്ച് വന്ന് ഈ ഒരു കോവിഡ് 19 സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ബസ് കിട്ടില്ല, കാർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ കൺസിഡർ ചെയ്തില്ല. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എക്സാം സെൻ്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. നിങ്ങൾക്കൊരു എൻട്രി ടൈം കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല ദൂരം നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും, ട്രാഫിക് ഉണ്ടാവും, ആ സമയത്ത് ചുമ്മാ പ്രോബ്ലം ആവും. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, റിപ്പോർട്ടിംഗ് ടൈമിന് 1 മുമ്പ്, ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുൻപല്ല, റിപ്പോർട്ടിംഗ് ടൈമിന് 1 മുമ്പാണ് ഞാൻ എത്താനായിട്ട് പറഞ്ഞത്. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. ഇപ്പം ചില കുട്ടികൾക്ക് വന്നിട്ട് 11:30 റിപ്പോർട്ടിംഗ് ടൈം എന്നുണ്ടെങ്കിൽ ഒരു 11 അല്ലെങ്കിൽ ഒരു 10:30 ആവുന്ന സമയത്ത് എത്തുന്ന രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസും മറ്റ് കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്നതാണ്, അതിന് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്രസ് കോഡ് അവർ മെയിനായിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഡ്രസ് കോഡിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഐക്കാർഡിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടേക്കുക. പിന്നെ അവർ എടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം എക്സാം അതിൽ 3 മണിക്കൂറാണ്. നിങ്ങൾ 1 മണിക്കൂറിനകത്ത് OMR ഷീറ്റ് എല്ലാം ഫില്ല് ചെയ്തിട്ട് കൈപോക്കിയിട്ട് എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെളിയിൽ അലോ ചെയ്യുന്നതല്ല. 3 നിങ്ങളൊരു എക്സാം ഹോളിനകത്ത് തന്നെ ഇരിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്ത് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ OMR ഷീറ്റിൻ്റെ കൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം വരാനായിട്ട്. അഡ്മിറ്റ് കാർഡ് ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. എക്സാം കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ മാത്രമേ നമ്മുടെ OMR ഷീറ്റ് വാലിഡ് ആകത്തുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. അഡ്മിറ്റ് കാർഡ് ചാടിക്കയറി കൊണ്ടുവരരുത്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം വരാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്ന സമയത്ത്, എക്സാം ഹാളിനകത്ത് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്, 1 അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ അതിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ ഫോം അതിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം തന്നെ A4 ഷീറ്റിൽ വേണം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, A4 ഷീറ്റ് പേപ്പറിൽ തനിത്തനിയായിട്ട് വേണം നിങ്ങൾ ആ ഒരു നീറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. 3 മസ്റ്റായിട്ട് വേണം. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. നിങ്ങൾക്ക് ആധാർ കാർഡ് കൊണ്ടുപോകുന്നുള്ളതാണ്, സെൽഫ് അറ്റസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി, ഇതൊന്നും അലോഡ് അല്ല, ഒറിജിനൽ വേണം നിങ്ങൾ ആ ഒരു പ്രൂഫ് കൊണ്ടുപോകാനായിട്ട്. ഏതൊക്കെ പ്രൂഫ് കൊണ്ടുപോകാന്നുള്ളത് അവർ സെക്കൻഡ് പേജിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർ സെക്കൻഡ് പേജിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ തൊട്ടുള്ള
പരിശോധനയൊന്നുമില്ല. നിങ്ങൾക്ക് മെറ്റൽ ഡിറ്റക്ടർ വെച്ചായിരിക്കും നിങ്ങൾ പരിശോധിക്കുക. സോ നിങ്ങളുടെ ശരീരത്തിൽ എന്തരത്തിലുള്ള മെറ്റൽ ആഭരണങ്ങൾ ഓർണമെന്റ്സ് എന്തോ കാര്യങ്ങളാണ് വീട്ടിൽ വെച്ച് നിങ്ങൾ ഉരുട്ട് വെച്ചിട്ട് വരാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. പിന്നെ ഞാൻ മറ്റേ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളിപ്പം ടെമ്പറേച്ചർ ഹൈ ആണെന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റൂം വന്നിട്ട് അതിനകത്ത് വെച്ച് എക്സാം എഴുതിപ്പിക്കും. സോ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിനകത്ത് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഒരു രണ്ടോ മൂന്നോ ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതിക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. നീറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്ത സെയിം ഫോട്ടോ ആയിരിക്കണം ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഓർത്തേക്കുക. ഇതെന്തിനാണ് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിനകത്ത് വെച്ച് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ടാണ് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകാൻ, ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതിയേക്കുക, വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. കടയിൽ നിന്ന് ഒരു 10 രൂപയുടെ മിനറൽ വാട്ടർ മേടിച്ചാൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു പേപ്പർ നിങ്ങൾ എടുത്ത് കളങ്ങിയേക്കുക, അത് ട്രാൻസ്പെറൻറ്റ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ മാസ്കും ഗ്ലൗസും വളരെ നിർബന്ധമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ എങ്കിലും നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങൾ മാസ്കും ഗ്ലൗസും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സാനിറ്റൈസർ, ഒരു 50 ml ഒരു സാനിറ്റൈസർ കൊണ്ടുപോകുന്നതാണ്, ഹാൻഡ് സാനിറ്റൈസർ. അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ നിങ്ങൾ കളങ്ങിയേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ PWD സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ വെബ്സൈറ്റിനകത്ത് ഒരു COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്, ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അവർ മൂന്നാമത്തെ പേജിനകത്ത്, അത് അഡ്മിറ്റ് കാർഡിൻ്റെ മൂന്നാമത്തെ പേജിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വേറൊന്നുമല്ല. അവർ തീർച്ചയായിട്ടും എക്സാം സെൻറ്റർ, നിങ്ങൾ ഇരിക്കുന്ന എക്സാം സെൻറ്ററും എല്ലാം തന്നെ വളരെ രീതിയിൽ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ആ ഒരു എക്സാം ഹാളും അതുപോലെ അതിൻ്റെ പരിസരം എല്ലാം തന്നെ പ്രോപ്പറായി രീതിയിൽ സാനിറ്റൈസ് ചെയ്തതായിരിക്കും, ഹാളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, എക്സാം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ OMR ഷീറ്റിൻ്റെ കൂടെ ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്ക്, എക്സാം കഴിഞ്ഞു തുടങ്ങി ചാടി ഇറങ്ങി വരരുത്. അതുപോലെ തന്നെ ഓരോ എക്സാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിരിക്കും അവർ പുറത്തേക്ക് വിടുന്നത്. ഒരു എക്സാം ഹാളിൽ 12 കുട്ടികളായിരിക്കും കാണുക, ഒരു ഗ്യാപ്പിട്ടായിരിക്കും വരുന്നത്. ഒരു കുട്ടിയുടെ ബാക്കിൽ ഒരു സ്പേസ് ഉണ്ടാവും, ഒരു കുട്ടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവും, അതിൻ്റെ ബാക്കിലായിരിക്കും അടുത്ത കുട്ടി ഇരിക്കുന്നത്. സോ ഒരു ഹാളിനകത്ത് 12 കുട്ടികളാണ് വരിക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണം. എന്ന് ഫില്ല് ചെയ്യണം? September 11 അല്ലെങ്കിൽ 12 പ്രോപ്പറായ രീതിയിൽ വായിച്ച് നോക്കിയിട്ട് വേണം ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ എപ്പോഴിടണം? എക്സാം ഹാളിനകത്ത് കയറിയതിന് ശേഷം ഇൻവിജിലേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വേണം അഡ്മിറ്റ് കാർഡിനകത്ത് സിഗ്നേച്ചർ ഇടാനായിട്ട്. പ്രത്യേകം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫോട്ടോയുടെ കാര്യം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 3 കോപ്പി നിങ്ങൾ കൊണ്ടുപോകുക നിങ്ങളുടെ കയ്യിൽ മിനിമം വെച്ചേക്കുക. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ കയ്യിൽ നിന്ന് ഒരെണ്ണം കരുതിയേക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിലോ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ കരുതിയേക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുക, നിങ്ങളുടെ മനസ്സിൽ ആഴമായിട്ട് പതിയാനായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.